ട്രാൻസിസ്റ്റർ ബോർഡ് മോസ്ഫറ്റ് ബോർഡ് അങ്ങനത്തെ ബോർഡാണോ അല്ലെങ്കിൽ സാധാരണ ഐ സി ബോർഡാണോ ഏതാണ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല പെർഫോമൻസ് ഏറ്റവും നല്ല ഔട്ട്പുട്ട് തരിക എന്നുള്ളതാണ് ചില കമൻസ് നല്ലൊരു വൈഡ് റേഞ്ചിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ തന്നെ വേണം അത് സമയം ഐ സി ആംപ്ലിഫയർ ആകുമോ അതിനകത്തൊരു സ്പെസിഫിക് വാർഡ്സ് ഉണ്ട് ഒരു ഫിഫ്റ്റി വാട്ട്സ് ഐ സി ഫിഫ്റ്റി വാർഡ്സ് ഐ സി തന്നെ ആയിരിക്കും അപ്പോൾ സെവൻ ടു നയൻ ഫോർ ആണ് ഈ ഐ സി അപ്പോൾ ഈ ഐ സി ആ ഐ സി തരുന്ന വാട്ട്സ് തന്നെ തരുള്ളൂ അതിന്ന് ചെറിയൊരു വേരിയേഷൻ നമുക്ക് അതിൻ്റെ ഫീഡ്ബാക്ക് മാറ്റം വരുത്തിയോ ഒക്കെ നമുക്ക് കൂട്ടിയെടുക്കാം നമുക്ക് കുറച്ചെടുക്കാം നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഇമ്പർട്ടൻസ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഔട്ട് പുട്ട് വാർഡ്സ് മാച്ച് ചെയ്തെടുക്കാൻ പറ്റും ഫീഡ്ബാക്കിൽ കൂടെ അപ്പോൾ അതൊക്കെ എല്ലാം ചെയ്യാം ട്രാൻസിസ്റ്റർ ബോർഡിലും ചെയ്യാം പക്ഷേ ട്രാൻസിസ്റ്റർ ബോർഡിൽ ചെയ്യാവുന്ന അത്രയും ഫ്ലെക്സിബിലിറ്റി നമുക്ക് ഈ ഐ സി ബോർഡുകളിൽ കിട്ടില്ല ഐ സി നമുക്കിപ്പോൾ ആ ഒരു ട്രാൻസിസ്റ്റർ ബോർഡ് നമുക്ക് ഒരു വൺ ഓം ലോഡിലും വർക്ക് ചെയ്യും അതായത് ഹെവി ഔട്ട് പുട്ട് ലോഡിൽ ലോഡിലും ട്രാൻസിസ്റ്റർ ബോർഡ് മാക്സിമം ഹോൾഡ് ചെയ്ത് വർക്ക് ചെയ്യും പക്ഷേ ഐ സി ബോർഡ് ഫിഫ്റ്റി വാഡ്സ് ഉള്ള ഒരു ഫോർ ഓംസ് ലോഡുള്ള ആ ഒരു ട്ര സ്പീക്കറാണ് ഈ ഐ സി കൊടുക്കേണ്ടതെങ്കിൽ അതിനകത്ത് ഫിഫ്റ്റി വാട്സ് തന്നെ നമ്മളൊരു ടു അംശോ അല്ലെങ്കിൽ ടൂവിൽ താഴെയുള്ള ഒരു ലോഡിലേക്ക് പോയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ബോണായി ആയിപ്പോകും ഐ സി പോയി പോകും പൊട്ടിത്തെറച്ച് പോവും അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കാര്യമാണ് ആദ്യം പറയാനുള്ളത് രണ്ടാമത്തേത് ഈ ട്രാൻസിസ്റ്റർ ബോർഡ് ഡിസൈനിങ് അല്ലെങ്കിൽ മാറ്റം വരുത്താൻ തന്നെ നമ്മൾ പറഞ്ഞ് ഫീഡ്ബാക്ക് അതൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ അതല്ലെങ്കിൽ തന്നെ നമുക്ക് നമുക്കിതിനകത്ത് ഒരു സ്പെയർ പോയി നമ്മൾ ട്രാൻസിസ്റ്റർ അടിച്ചുപോയി ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഇതിനകത്ത് അവിടെ ഇൻപുട്ടിൽ ഒരുപാട് എൻ പി എൻ ട്രാൻസ്ഫറും പി എൻ പി ട്രാൻസ്ഫറുണ്ട് മതി ഇപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു ട്രാൻസിസ്റ്റർ ഇതൊരു പി എൻ പി ട്രാൻസ്ഫർ ആണെന്ന് വിചാരിക്കുക അപ്പോൾ ആ ട്രാൻസിസ്റ്റർ പോയി നമുക്കത് കിട്ടിയില്ല സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമുക്ക് മറ്റൊരു പി എൻ പി ട്രാൻസിസ്റ്റർ ഇട്ട് അത് വർക്ക് ചെയ്യാൻ പറ്റും കാരണം അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇത് ട്രാൻസിസ്റ്റർ ആമ്പുകളിൽ ട്രാൻസിസ്റ്റർ ബോർഡുകൾ ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടും നമ്മൾ ആ ട്രാൻസിസ്റ്റർ മാറ്റം വന്നാൽ ഇപ്പോൾ ചെക്ക് ചെയ്യാനും പോലും നമ്മളൊരു എൻ പി എൻ്റെ സ്ഥാനത്ത് മറ്റൊരു എൻ പി എനിട്ട് നോക്കാം അത് വർക്ക് ചെയ്യും കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിൻ്റെ റേറ്റിങ്ങും കാര്യങ്ങളും അനുസരിച്ച് ആ വോൾട്ടേജ് നോക്കി നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു മറ്റൊരു നമ്പർ വാല്യൂ ഉള്ള ഒരു എൻ പി എൻ ട്രാൻസിസ്റ്റർ അതിന് മതിയാവും അതേസമയം ഒരു ഐ സിക്ക് ഒരു സെവൻ ടു നയൻ ഫോറിന് പോരം മറ്റൊരു ഐ സി ചില അപ്പോൾ ചിലത് സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട് പക്ഷേ അങ്ങനെ അത്രയും അത് തന്നെ അത് കിട്ടണ്ടേ അത് തന്നെ അത് കിട്ടണം ആ സപ്പോർട്ടിംഗ് ആയ ഐ സി തന്നെ കിട്ടണം മറ്റൊരു സപ്പോ മറ്റൊരു തരത്തിലുള്ള സെയിം ലീഡ് ടൈപ്പുള്ള ഐ സി ഇടാൻ പറ്റില്ല പക്ഷേ ട്രാൻസിസ്റ്ററിന് അത് പറ്റും അപ്പോൾ ആ ഫ്ലെക്സിബിലിറ്റി കൂടുക പിന്നെയും അപ്പോൾ അങ്ങനെയുള്ള രണ്ട് സൗകര്യമാണ് ഈ ട്രാൻസിസ്റ്റർ ആംബിനും ഐ സി ആമ്പിനും തമ്മിൽ പറയാനുള്ളത് പണ്ട് കാലത്ത് ചോദിച്ച സംശയത്തിൽ ഞാൻ അതിന് ഉത്തരം പറഞ്ഞുള്ളത് ഏറ്റവും ബെസ്റ്റ് ട്രാൻസിസ്റ്റർ ആമ്പ് തന്നെയാണ് അപ്പോൾ ഇതിനകത്തുള്ള രണ്ട് കാര്യങ്ങളിൽ ഒന്ന് ഇതിൻ്റെ ഡിസൈനിങ് ഇത് മാറ്റം വരുത്താനും റിപ്പയർ ചെയ്യാനും സർവീസ് ചെയ്യാനും ഉള്ള സൗകര്യം പിന്നെ ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും തമ്മിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള ക്ലാരിറ്റി നോക്കുകയാണെങ്കിൽ ഇതിന് ക്ലാരിറ്റി അത് ഓരോരുത്തരെ ഇഷ്ടമാണെന്നാണ് എൻ്റെ അഭിപ്രായം എനിക്ക് ട്രാൻസിസ്റ്റർ ആമ്പിൻ്റെ സൗണ്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം പണ്ട് മുതലേ അത് മോസ്ഫെറ്റ് ഫെറ്റ് ആമ്പല്ല ട്രാൻസിസ്റ്റർ ആംബിൻ്റെ ബേസ് കലക്ടറോമീറ്ററുള്ള ട്രാൻസിസ്റ്റർ ആംപിൻ്റെ വർക്കിങ്ങാണ് എനിക്കിഷ്ടം ഐ സി ആമ്പിൻ്റെ വർക്കിംഗ് ഒന്നും ഇതുവരെ എസ് ടി കെ മോഡൽ ഐ സിൻ്റെ അല്ലാത്തൊരു വർക്കിംഗ് എനിക്ക് തൃപ്തികരമായി തോന്നിയിട്ടില്ല എനിക്ക് ടി ഡി ആൻ സൗണ്ട് ടു നാൻ ഫോറിൻ്റെ വർക്കിംഗ് എനിക്ക് ഇഷ്ടമില്ല എനിക്ക് താല്പര്യമില്ല വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു ഒരു ഒരു വർക്കിംഗ് ആണ് ഈ ഐ സി എന്ന് കിട്ടുന്നത് അതേസമയം ഈ മോസ്ഫെറ്റ് ഐ ഇ ബോർഡ് ഈ സൗണ്ട് ടു ഇ ഐ ആർ എഫ് ടു ഫിഫ്റ്റി ബോർഡ് നിന്ന് കിട്ടുന്നത് വലിയ കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ട്രാൻസിസ്റ്റർ ആംപ് പി എൻ പി അല്ല എൻ പി എൻ ഏതെങ്കിലും ആംബ്ലിഫയറിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഓഡിയോ ക്ലാരിറ്റിയാണ് എനിക്ക് താൽപ്പര്യം കാരണം അത് അത് കേട്ടവർക്കറിയാം അത് എന്തുകൊണ്ടാണ് ആ താല്പര്യം അപ്പോൾ ക്ലാരിറ്റി എനിക്ക് പറയാനില്ല അത് ഞാൻ പറയുന്നില്ല എനിക്ക് അത് പറയാൻ എൻ്റെ അഭിപ്രായത്തിലുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് ക്ലാരിറ്റീനെ പറ്റി പറയാനുള്ളത് അവരവരുടെ ഇഷ്ടം പിന്നെ ഏത് സെലക്ട് ചെയ്യണം ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു ഫിഫ്റ്റി വാഡ്സ് അല്ല അതിൽ താഴെയുള്ള ഒരു സ്പീക്കറാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്കൊരു ഐ സി മതിയാവും ഒരു ഐ സി ബോർഡ് മതിയാവും ആ ഫിഫ്റ്റി വാഡ്സ് ലോഡ് എടുക്കാവുന്ന ആർ എം എസ് ലോഡ് എടുക്കാവുന്ന ഒരു ഐ സി മതിയാവും അതേസമയം അതിലും മേലെ ഹൺഡ്രഡ് ഹൺഡ്രഡിൻ്റെ മേലെയൊക്കെ വലിയ വലിയ ലോഡുകൾ ഏത് കൊടുക്കുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് മോസ്ഫെറ്റോ ട്രാൻസിസ്റ്ററോ എടുക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ഈ ഐ സിയിൽ ഇപ്പോൾ ക്ലാസ് ഡിയിലും മറ്റൊക്കെ സംഗതികൾ വരുന്നുണ്ട് ഒരുപാട് കൂടിയ ടൈപ്പ് വരുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങാൻ ഞാൻ ഇതാണ് ചെയ്യുക ഒരു ക്ലാസ് ഡീ ബോർഡ് ഒന്നിച്ച് മാറ്റുന്നതിന് പേരും ഇത് ഔട്ട്പുട്ട് പോയാൽ നമുക്ക് സർവീസ് ചെയ്യാം അതാലോചിച്ച് നോക്കുമ്പോൾ അതായിരിക്കും ലാഭം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ എൻ്റെ അഭിപ്രായം ചോദിച്ചാൽ ഒരുപാട് പേര് അതുകൊണ്ട് അഭിപ്രായം അറിയിക്കുക എന്നുള്ളൂ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമായിരിക്കും ആ വ്യത്യസ്തമായ അഭിപ്രായം നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കുക ഇങ്ങനെയുള്ള സർക്യൂട്ടുകളുടെ ഫീഡ്ബാക്ക് ഉപയോഗിച്ചിട്ട് ആ ഫീഡ്ബാക്കിൽ മാറ്റം വരുത്തിക്കൊണ്ട് ചില പരിപാടികളുണ്ട് അത് ടി ഡി എ ട്വൻ്റി തേർട്ടി ഐ സി മുതൽ നമുക്ക് പരീക്ഷിച്ച് തുടങ്ങാവുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് തന്നെ ചെയ്തു നോക്കാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അതിനെ പറ്റി കുറച്ചും കൂടെ ഒന്നും അതൊന്ന് ക്ലിയർ ആക്കിയിട്ട് സാർ ഒരു വീഡിയോ സെറ്റപ്പ് ക്ലിയർ ആക്കിയിട്ട് അത് ചെയ്യാം അപ്പോൾ അതും പറയാ അതും അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക